എന്റെ മക്കൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടണേ, എന്റെ ഗതി വരുത്തല്ലേ, എന്റെ പൊന്ന് നമ്പുകാരെ കർത്താവ്. എല്ലാവർക്കും ബിഹൈൻഡ് ദി വീസിലോട്ട് സ്വാഗതം. നമ്മള് ഇന്ന് പറയാൻ പോകുന്നത് പുതിയ ഓട്ടോമൊബൈൽ ന്യൂസുകളും അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും നെക്സൺ വന്നത് അറിഞ്ഞിട്ടുണ്ടാവും അല്ലേ? പുതിയ കളറുകൾ, അതേപോലെ ഫ്രണ്ട് മാറി, ബാക്ക് മാറി, ഉള്ളിൽ പിന്നെ കുറേ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ മാറ്റങ്ങളും കുറച്ച് പുത്തൻ കാര്യങ്ങളൊക്കെ ആയിട്ട് നെക്സൺ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വന്നിരിക്കുകയാണ് ഗൈസ്. വന്നോട്ടെ. ഞാൻ പറയുമല്ലോ, എന്താ വന്ന് സ്റ്റിയറിംഗിൻ്റെ വീലില്, സ്റ്റിയറിംഗ് വീലില് ആ ടു സ്പോക്ക് സ്റ്റിയറിംഗ് വീലായി. അതിൻ്റെ നിരക്കിൽ ഒരു ഇലിമിനേഷൻ ലൈറ്റോട് കൂടി ടാറ്റയുടെ എംബ്ലം നമുക്ക് മുന്നോട്ട് വരുന്നില്ല, അവിടെ തന്നെ എഴുതി കാണിക്കും. അതേപോലെ റെജുലേറ്റഡ് സീറ്റുകൾ, സീറ്റ് കോ പാസഞ്ചറുടെ സീറ്റും നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് എല്ലാം വന്നു. എയർ ബാഗ് ഓഫ് ചെയ്യാനുള്ള, അതായത് പാസഞ്ചർ സൈഡിലുള്ള എയർ ബാഗ് നമുക്ക് ലോക്ക് ചെയ്യാനും ഓൺ ചെയ്യാനും ഒക്കെ ഉള്ള ഫെസിലിറ്റീസ് വന്നു. അങ്ങനെ എന്താ പറയുക, ഡിസ്പ്ലേ മൊത്തത്തിൽ മാറി, കുറേ ഫീച്ചേഴ്സ് കുറേ വന്നു, സ്വിച്ചുകളൊക്കെ മാറിയിട്ട് അവിടെയൊക്കെ ടച്ച് വന്നു. അങ്ങനെ നിറയെ കുറേ മാറ്റങ്ങളൊക്കെ ആയിട്ട് നെക്സോൺ വീണ്ടും വന്നിരിക്കുകയാണ്. എഞ്ചിൻ, ആ എഞ്ചിൻ ഉണ്ടല്ലോ, എഞ്ചിൻ മൂന്ന് മോഡലിൽ എഞ്ചിൻ വന്നിട്ടുണ്ട്. ഒന്ന് പെട്രോള് മാനുവല്, പെട്രോൾ മാനുവലിൽ ടർബോ മോഡൽ AMT വന്നിട്ടുണ്ട്, മാനുവലുണ്ട്. അതേപോലെ ഡീസൽ വന്നിട്ടുണ്ട്, DCT ഗിയർ ബോക്സും ഇപ്പോൾ വന്നിട്ടുണ്ട്. അതിൽ പെട്രോൾ മാനുവൽ വരുന്നത് 118 PS പവർ വരുന്ന പെട്രോൾ എഞ്ചിനാണ്. അതുപോലെ ഡീസൽ വരുന്നത് 110 PS വരുന്ന ഡീസൽ എഞ്ചിനുമാണ്. അതിൽ DCT ഉണ്ട്, പുതിയ DCT നല്ല രസകരമായിരിക്കും, ഓടിക്കാൻ അടിപൊളിയായിരിക്കും എന്ന് വിചാരിക്കാം. നമുക്ക് ഓടിക്കാൻ കിട്ടിയിട്ടില്ല, ഓടിക്കുമ്പോൾ നമുക്ക് അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമുക്ക് അപ്പോൾ പറയാം. എങ്ങനെ ഓടിക്കാൻ, മൈലേജ് ഉണ്ടാവും. അതേപോലെ ഹോണ്ടയുടെ എലിവേറ്റ് വന്നു, അതിൻ്റെ ലോഞ്ച് കഴിഞ്ഞു, ഷോറൂമിൽ വണ്ടികൾ എത്തി തുടങ്ങി, ബുക്ക് ചെയ്തു. അപ്പോൾ ഹോണ്ടയെ പറ്റി എല്ലാവർക്കും ഇനി വേറെ പ്രത്യേകിച്ച് പറയേണ്ടത് കംഫർട്ട്, അതാണ് ഹോണ്ട. എന്താണ് കംഫർട്ട്, അതിന് മാത്രമാണ് ഹോണ്ട കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതേപോലെ സ്മൂത്തായ എഞ്ചിൻ, നമുക്ക് വളരെ രസകരമായൊരു ഡ്രൈവിംഗ് നമുക്ക് ഹോണ്ടയിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് വിചാരിക്കുന്നു. വിചാരിക്കാം. ആയിക്കോട്ടെ. എത്ര കാലം ഉണ്ടായിട്ടാണ് ഇപ്പം ഓല X1 Pro വന്നിരിക്കുകയാണ്, പുതിയ മാറ്റങ്ങളോടുകൂടി, പുതിയ ഫീച്ചേഴ്സോടുകൂടി. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇത് പൊട്ടിത്തെറിക്കില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നുള്ളത് സസ്പെൻഷൻ മാറ്റി, പുതിയ ബാറ്ററി വന്നു, റേഞ്ച് കൂട്ടി, മോട്ടർ മാറ്റി, അങ്ങനെ നിറയെ കാര്യങ്ങളോടുകൂടി ഓല വീണ്ടും വരികയാണ്. വയറിങ്ങുകളെല്ലാം ഒഴിവാക്കിയിട്ട് പ്ലഗിൻ മോഡലിലാക്കി പുതിയ കണക്ഷൻസ് എല്ലാം. അതുപോലെ 181 km എന്ന ഒരു റേഞ്ചിലോട്ട് ബാറ്ററി ബാക്കപ്പ് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വാങ്ങാൻ പറ്റാവുന്നൊരു വണ്ടി തന്നെയാണ് ഓല S1 Pro. ഹീറോയുടെ കരിഷ്മ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വന്നിരിക്കുകയാണ്. യുവാക്കളുടെ ഹരമായ ദൃഢംഗപ്പുഴുകയുമായ കരിഷ്മ, കരിഷ്മ, യാ കരിഷ്മ, കരിഷ്മ 210 CC പവറും കൊണ്ട് വന്നിരിക്കുകയാണ് ഗൈസ്. എല്ലാ പോയി ഗൈസ്, 210 CC 25 PS പവറുമായിട്ട് കരിഷ്മ വീണ്ടും നമ്മുടെ മാർക്കറ്റിലോട്ട് വീണ്ടും അടിപൊളി വന്നിരിക്കുകയാണ്. പക്ഷേ എവിടേക്കോ അതിന് പഴയ ഒരു ZMR-ൻ്റെയോ CBR-ൻ്റെയൊക്കെ ഒരു ടച്ച് നമുക്ക് വരുന്നില്ലേ, അത് എനിക്ക് ഫീൽ ചെയ്തു. എന്താ നിങ്ങളുടെ അഭിപ്രായം, എന്താണ് തൻ്റെ അഭിപ്രായം? ഇതൊന്നും ചെയ്യാത്തവർക്ക് എല്ലാം നല്ലത് വരുത്തണേ സ്വാ.